പട്ടപ്പാടിയിൽ കാട്ടാനക്കൂട്ടം ഉപേക്ഷിച്ച കുട്ടിയാന ആരോഗ്യം വീണ്ടെടുക്കുന്നു. പരിക്കുകൾ മൂലം കാട്ടാനക്കൂട്ടം ഉപേക്ഷിച്ച കുട്ടിയാനെ വിദഗ്ധ ചികിത്സയ്ക്കായി ധോണിയിലെത്തിക്കുകയായിരുന്നു. അട്ടപ്പാടിയിൽ നിന്ന് ധോണിയിലേക്ക് എത്തിക്കുമ്പോഴുള്ള അവശതയൊന്നും കുട്ടിയാനയുടെ ശരീരത്തിൽ ഇപ്പോഴില്ല. ആളങ്ങനെ ഉഷാറായി ധോണി ജീവിതം ആസ്വദിക്കുകയാണ്. പരിപാലനത്തിനായി എത്തിയ ശാന്തിയാണ് അവൾക്കമ്മ. ശാന്തിയെ ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ കുട്ടിയാന കരയും. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും ഒപ്പം വേണം ശാന്തി. അതിനാൽ ശാന്തിയുടെ കിടത്തവും കൂടിനരികിൽ തന്നെയാക്കി. ഓരോ മണിക്കൂറും ഇടവിട്ട് 2 ലിറ്റർ ലാക്ടോജൻ കലർത്തിയ പാല് വേണം കുറുമ്പിക്ക്. ദിവസവും 20 ലിറ്ററോളം നൽകേണ്ടി വരും. എല്ലാ ദിവസവും കുളിപ്പിക്കും. ശാന്തിയുടെയും വനപാലകരുടെയും സ്നേഹത്തണലിൽ തനിക്ക് അനുവദിക്കപ്പെട്ടിടത്ത് അവൾ അങ്ങനെ വിരാജിച്ച് നടക്കും. കഴിഞ്ഞ 31 ഒക്ടോബർ കുട്ടിയാനയെ വിദഗ്ധ ചികിത്സയ്ക്കായി ധോണിയിലെത്തിച്ചത്. ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ മിക്കതും മുടങ്ങിയതോടെ കുട്ടിയാന ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായി ഭേദമായ ശേഷം കുട്ടിയാനയെ വനത്തിൽ തന്നെ വിടണോ മറ്റേതെങ്കിലും പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റണോ എന്ന കാര്യത്തിൽ വനംവകുപ്പ് ഇനിയും തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. എന്തായാലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ധോണിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുകയാണ് 6 മാസം മാത്രം പ്രായമുള്ള ഈ കുട്ടിയാന. ശാന്തിയുടെയും മറ്റ് വനപാലകരുടെയും കരുത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് കുട്ടിയാന. നല്ല മാറ്റം കുട്ടിയാനയുടെ ആരോഗ്യകാര്യത്തിലുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രാജീവ് സുദേവനൊപ്പം ധോണിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.